Hi students, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മാസ് ഡിഫെക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ന്യൂക്ലിയസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഓക്കേ, അപ്പോൾ അതിൽ നിന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ന്യൂക്ലിയസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് x z a അല്ലേ? ഈ രീതിയിലാണ് ന്യൂക്ലിയസിന്റെ റെപ്രസെന്റേഷൻ വരിക. z എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കേ, z represents the number of protons. Okay, appo z aanu proton alle, z proton inde number aanu, number of protons. Ini number of neutrons engane edukka? Number of neutrons nammal represent cheynathu a minus z aanu alle, a minus z aanu number of neutrons. ओके, अब न्यूक्लियस प्रोटोन्स न्यूट्रॉन्स उसे नमक अब नमक मास नोक ओके ऑफ वन प्रोटोन एम पी रिप्रेजेंट्स मास ऑफ वन प्रोटोन ഒരു പ്രോട്ടോണിന്റെ മാസ് ആണ് എന്ന് പറയാ mp എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ z പ്രോട്ടോൺ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. z നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് ന്യൂക്ലിയസിനുള്ളിലുള്ളത്. ഓക്കേ, ഒരു പ്രോട്ടോണിന്റെ മാസ് mp ആണെങ്കിൽ z നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ മാസ് എത്രയായിരിക്കും? z mp. ഓക്കേ, അപ്പോൾ മാസ് ഓഫ് z പ്രോട്ടോൺസ് അല്ലേ, മാസ് ഓഫ് z പ്രോട്ടോൺ, z പ്രോട്ടോൺസിന്റെ മാസ്. ഓക്കേ, പ്രോട്ടോൺസിന്റെ മാസ് എത്രയാണ്? z പ്രോട്ടോൺസിന്റെ മാസ് z mp. ഓക്കേ, ക്ലിയർ ആണല്ലോ. ഒരു പ്രോട്ടോണിന്റെ മാസ് mp ആണ്, അപ്പോൾ z പ്രോട്ടോൺസിന്റെ മാസ് z mp. ഓക്കേ, ഇനി mn എന്ന് പറയുന്നത് mn ഈസ് ദ മാസ് ഓഫ് 1 ന്യൂട്രോൺ. മാസ് ഓഫ് എങ്ങനെയാണ്? mn ഈസ് ദ മാസ് ഓഫ് 1 ന്യൂട്രോൺ. 1 ന്യൂട്രോൺ ഒരു ന്യൂട്രോണിന്റെ മാസ് ആണ് എന്ന് പറയാ mn എന്ന് പറയാ. അങ്ങനെ എത്ര ന്യൂട്രോൺസ് ഉണ്ട്? a - z ന്യൂട്രോൺസ് ഉണ്ട് അല്ലേ. ന്യൂക്ലിയസിനുള്ളിൽ എത്ര ന്യൂട്രോൺസ് ആണ് ഉള്ളത്? a - z ന്യൂട്രോൺസ്. അങ്ങനെയാണെങ്കിൽ a - z ന്യൂട്രോൺസിന്റെ ടോട്ടൽ മാസ് എത്രയായിട്ട് വരിയ? a - z * mn അല്ലേ. ഒരു ന്യൂട്രോണിന്റെ മാസ് mn ആണ്, അപ്പോൾ a - z ന്യൂട്രോൺസിന്റെ മാസ് a - z * mn. ഓക്കേ, അപ്പോൾ മാസ് ഓഫ് നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് മാസ് ഓഫ് a - z ന്യൂട്രോൺസ് ഈക്വൽ ടു എങ്ങനെ എടുക്കാം? a - z * നമ്പർ * മാസ് ഓഫ് ന്യൂട്രോൺ mn. ഓക്കേ, അപ്പൊ അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു പ്രോട്ടോണിന്റെ മാസ് mp ആണെങ്കിൽ z പ്രോട്ടോണിന്റെ മാസ് z mp. ഒരു ന്യൂട്രോണിന്റെ മാസ് mn ആണെങ്കിൽ a - z ന്യൂട്രോൺസിന്റെ മാസ് a - z * mn. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് ദി ന്യൂക്ലിയോൺസ്, ന്യൂക്ലിയോൺസിന്റെ ടോട്ടൽ മാസ് എത്ര എഴുതാം? ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേരുന്നത് അല്ലേ. അപ്പൊ എന്തായിട്ട് എഴുതാം? ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ മാസ് ഓഫ് ദി ന്യൂക്ലിയോൺസ് അല്ലേ, ടോട്ടൽ മാസ് ഓഫ് ദി ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസിന്റെ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ z mp അല്ലെ, പ്രോട്ടോണിന്റെ മാസ് പ്ലസ് ന്യൂട്രോണിന്റെ മാസ് a - z * mn. ഇതാണ് ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂക്ലിയോൺസ്. ഓക്കേ, ഇനി മാസ് ഓഫ് ദ ന്യൂക്ലിയസ്, മാസ് ഓഫ് ന്യൂക്ലിയസ് നമുക്ക് തന്നിട്ടുണ്ട്. മാസ് ഓഫ് ന്യൂക്ലിയസ്, മാസ് ഓഫ് ദ ന്യൂക്ലിയസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് മാസ് ഓഫ് ദ ന്യൂക്ലിയസ് തന്നിരിക്കുന്നത്? എം ആണ്, എം എന്ന് പറയുന്ന മാസ് ഓഫ് ദ ന്യൂക്ലിയസ് അല്ലെ. മാസ് ഓഫ് ദി ടോട്ടൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എം ആണ്. അപ്പൊ നമുക്കിപ്പോ എന്തൊക്കെയുണ്ട്? ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂക്ലിയോൺസ് ഉണ്ട്, ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയസിന്റെ മാസ് നമുക്കറിയാം, അതുപോലെ തന്നെ ന്യൂക്ലിയോൺസിന്റെ മാസ് നമുക്കറിയാം. ഓക്കെ, ഇനി ന്യൂക്ലിയോൺസിന്റെ മാസ് എപ്പോഴും സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ടോട്ടൽ മാസ് ഓഫ് ദ ന്യൂക്ലിയോൺസ്. ഓക്കെ, ന്യൂക്ലിയോൺസിന്റെ മാസ് എപ്പോഴും എങ്ങനെയായിരിക്കും? ന്യൂക്ലിയസിന്റെ മാസിനേക്കാൾ കുറച്ച് എന്തായിരിക്കും? വലുതായിരിക്കും. എന്ന് പറഞ്ഞാൽ z mp പ്ലസ്
a minus z into mn എന്നു പറയുന്ന ഈ വാല്യൂ total mass of the nucleons greater than അല്ലേ greater than total mass of the nucleus ഇത് ന്യൂക്ലിയസിന്റെ മാസ് ആണ് ഇത് ന്യൂക്ലിയോൺസിന്റെ മാസ് ആണ് ഓക്കേ അപ്പോൾ zmp plus a minus z into mn എന്നു പറയുന്നത് greater than m ആണ് അപ്പോൾ അവിടെ എന്തുണ്ട് there will be a difference in mass അല്ലേ ഇവ തമ്മിൽ എന്തുണ്ട് total mass of the nucleusum ന്യൂക്ലിയോൺസിനും ഇടയിൽ എന്തുണ്ട് ഒരു ഡിഫറൻസ് ഇൻ മാസ് ഉണ്ട് ഓക്കേ ആ ഡിഫറൻസ് ഇൻ മാസ് ആണ് എന്തെന്ന് പറയാ മാസ് ഡിഫക്റ്റ് എന്ന് പറയാം ഓക്കേ അപ്പോൾ എന്താണ് മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദി ന്യൂക്ലിയോൺ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ടോട്ടൽ മാസ് ഓഫ് ദി ന്യൂക്ലിയസ് ദിസ് ഡിഫറൻസ് ഇൻ മാസ് അല്ലേ ഡിഫറൻസ് ഇൻ മാസ് ഓഫ് ദി ന്യൂക്ലിയോൺസ് ആൻഡ് ന്യൂക്ലിയസ് ഈസ് നോൺ ആസ് മാസ് ഡിഫക്റ്റ് അപ്പോൾ മാസ് ഡിഫക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതാം മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു അല്ലേ മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു zmp plus a minus z into mn minus m എന്ന് എഴുതാം ഓക്കേ ആ ഡിഫറൻസ് ഇൻ മാസ് ആണ് എന്നെന്ന് പറയാ മാസ് ഡിഫക്റ്റ് എന്ന് പറയാ ക്ലിയർ ആണല്ലോ ഓക്കേ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്തു ന്യൂക്ലിയസിൽ z പ്രോട്ടോൺ ഉണ്ട് a minus z ന്യൂട്രോൺസ് ഉണ്ട് ഒരു പ്രോട്ടോണിന്റെ മാസ് ആണ് mp അങ്ങനെ z പ്രോട്ടോൺ ഉള്ളപ്പോൾ zmp ആണ് ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ ഇനി എം എന്ന് പറയുന്ന മാസ് ഓഫ് ദി ന്യൂട്രോൺ ആണ് അങ്ങനെ എത്ര ന്യൂട്രോൺസ് ഉണ്ട് എ മൈനസ് ഇസഡ് ന്യൂട്രോൺസ് ഉണ്ട് അപ്പൊ ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ ഇനി അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ചേർന്നിട്ടാണ് ന്യൂക്ലിയോൺസ് എന്ന് പറയാ അപ്പൊ എന്ത് വരും ടോട്ടൽ മാസ് ഓഫ് ദി ന്യൂക്ലിയോൺസ് എന്ന് എഴുതുമ്പോൾ എത്രയായിട്ട് വരും ഇസഡ് എം പി പ്ലസ് എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ ടോട്ടൽ മാസ് ഓഫ് ദി ന്യൂക്ലിയസ് നമുക്ക് തന്നിട്ടുണ്ട് മാസ് ഓഫ് ദി ന്യൂക്ലിയസ് എം ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ എന്തായിട്ട് വരിക മാസ് ഓഫ് ദി ന്യൂക്ലിയോൺസ് എപ്പോഴും എങ്ങനെയായിരിക്കും സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ന്യൂക്ലിയസ് ന്യൂക്ലിയസിന്റെ മാസിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും ഓക്കെ അപ്പൊ അവിടെ എന്തുണ്ട് ദർ വിൽ ബി എ ഡിഫറൻസ് അല്ലെ ഡിഫറൻസ് ഉണ്ട് ആ ഡിഫറൻസ് ഇൻ മാസ് ആണ് എന്തെന്ന് പറയാം മാസ് ഡിഫക്റ്റ് എന്ന് പറയാം ഓക്കെ ആണല്ലോ അപ്പൊ മാസ് ഡിഫക്റ്റ് എന്താണ് എന്നുള്ള കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ മാസ് ഡിഫക്റ്റിന്റെ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടി എടുത്ത് എഴുതാണ് മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എം ഇസ് ഈക്വൽ ടു ഇസഡ് എം പി പ്ലസ് എ മൈനസ് ഇസഡ് ഇൻറ്റു എം എൻ മൈനസ് എം ഓക്കെ ഇതാണ് മാസ് ഡിഫക്റ്റ് അപ്പൊ നമുക്കറിയാം ന്യൂക്ലിയസിനുള്ളിലാണ് അല്ലെ ന്യൂക്ലിയസിനുള്ളിലാണ് ന്യൂക്ലിയോൺസ് പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോൺസും ഉണ്ട് അല്ലെ അപ്പൊ ഇവയുടെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസിന്റെ മൊത്തം മാസിനേക്കാൾ കൂടുതലാണ് അല്ലെ അപ്പോ എന്തുവരും ദർ വിൽ ബി എ ഡിഫറൻസ് ആ ഡിഫറൻസിനെ നമ്മൾ പറഞ്ഞു എന്തുവരെ മാസ് ഡിഫക്റ്റ് അപ്പൊ ആ ഡിഫറൻസ് ഇൻ മാസ് അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത് ടു ബൈൻഡ് ദ ന്യൂക്ലിയോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓക്കെ അപ്പോ ഈ ടോട്ട് ഈ മാസ് എം എന്ന് പറയുന്ന ഈ മാസിന് കുറച്ച് കുറവ് വരാനുള്ള കാരണം എന്താണ് ഇവിടുത്തെ ആ വളരെ കുറച്ച് മാസ് അല്ലെ കുറച്ച് എനർജിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മാസിൽ ഉണ്ടാവുന്ന ആ ഡിഫറൻസ് അല്ലെ ആ മാസിലുണ്ടാവുന്ന ഡിഫറൻസ് ആണ് അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ബൈൻഡിങ് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് ഡെൽറ്റ എം എന്ന് പറയുന്ന ഈ ഡിഫറൻസ് ഇൻ മാസ് അല്ലെങ്കിൽ ആ മാസ് ഡിഫക്റ്റ് ആണ് എന്ത് ചെയ്യുക ന്യൂക്ലിയോൺസിനെ ന്യൂക്ലിയസിനുള്ളില് ബൈൻഡ് ചെയ്ത് നിർത്തുന്നത് ഓക്കെ അപ്പൊ എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് എനർജിക്ക് വേണ്ടിയിട്ടാണ് ബൈൻഡിങ് എനർജിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ദാറ്റ് ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു അല്ലെ ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ ഡെൽറ്റ എം ഈസ് ദ മാസ് ഡിഫക്ട് ഇൻറ്റു സി സ്ക്വയർ അല്ലെ നമുക്കറിയാം ഐൻസ്റ്റൈൻസ് മാസ് എനർജി റിലേഷൻ വെച്ചിട്ട് മാസ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എനർജി ഇവിടെ എന്തുണ്ട് ഡിഫറൻസ് ഇൻ മാസ് ഉണ്ട് ആ ഡിഫറൻസ് ഇൻ മാസ് അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യാണ് ബൈൻഡിങ് എനർജി ആണ് അല്ലെ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു ബൈൻഡ് ദ ന്യൂക്ലിയോൺസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് അല്ലെ ന്യൂക്ലിയസിനുള്ളില് ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എനർജിയാണ് ബൈൻഡിങ് എനർജി എന്ന് പറയാം ഓക്കെ ഇപ്പൊ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് അല്ലെ ന്യൂക്ലിയോൺസിനെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിലും എത്ര എനർജി യൂസ് ചെയ്യണം ഈ ബൈൻഡിങ് എനർജിക്ക് കറസ്പോണ്ടിങ് എനർജി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം അവിടെ നിന്നും അല്ലെ പുറത്തേക്കും കൊണ്ടുവരാം ഓക്കെ അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ടു ബൈൻഡ് ദ ന്യൂക്ലിയോൺസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് എന്ന് നമുക്ക് പറയാം
binding energy is the energy required to bind the nucleons inside the nucleus nu parayam allengil namukku endennu parayam it is the energy required to knock out the alle knock out cheyanayittu alle nucleons from the nucleus nucleus in ullil ninna nucleons ne porthu kondirunnathine avashyamayittulla energy aayittum namukku adine parayavunnathana appo binding energy endanu nu parnju okay nucleons total nucleons nu parnju kaniyan endanu प्रोटोण न्यूट्रोण चेर अब एक्सीसेट प्रोटोणि नंबर न्यूट्रोणि नंबर चेर अब न्यूक्लियोण नंबर न्यूक्लियोण मत नंबर आगे बाइंडिंग एनर्जी पर न्यूक्लियोण बाइंडिंग एनर्जी डिवाइडेड बाय ए ओके डेल्टा एम सी स्क्वय डिवेड ओके बैंडिंग एनर्जी पर न्यूक्लियोण बैंडिंग एनर्जी डिवेड न्यूक्लियोण अल मंबर आप्रसंटेद न्यूक्लियोण मैंडिंग एनर्जी पर न्यूक्लियोण डेल्टा एम सी स्क्वय डिवेड ओके बाइंडिंग एनर्जी पर न्यूक्लियोण आना डिटरमिन स्टेबिलिटी ऑफ द न्यूक्लियस न्यूक्लियस स्टेबिलिटी डिटरमिन टर्म बाइंडिंग एनर्जी पर न्यूक्लियोण टर्म ओके बाइंडिंग एनर्जी पर न्यूक्लियोण डिटरमिन्स द स्टेबिलिटी ऑफ द न्यूक्लियस ओके अब इन बाइंडिंग एनर्जी पर न्यूक्लियोण्स ने कुछ नमुक एक्सप्लेन बाइंडिंग एनर्जी पर न्यूक्लियोण्स ने एक्सप्लेन वेट नाम ग्राफ वरकान ओके बाइंडिंग एनर्जी पर न्यूक्लियोण्स वर्सेस मास नंबर ओके मास नंबर अदुपोले तन्ने बाइंडिंग एनर्जी पर न्यूक्लियोण बाइंडिंग एनर्जी पर न्यूक्लियोण इज टेकन अलोंग द वाई एक्सिस एंड मास नंबर अल्ले इज टेकन अलोंग द एक्स एक्सिस अब आ रीतियिल नाम एडुत्तु इवडत्ते कर्व एन्न परयुन्नत बाइंडिंग एनर्जी पर न्यूक्लियोण्स कर्व नमुक्क किट्टियिरिक्कुम ओके इवडे एन्न परंजु कयिंजाल इवडे नमुक्क हीलियम रिप्रसेंट चेय्यां Hg24 ओके ई पीक काणिच्चिरिक्कुन्ना हीलियत्तिन्टे आण Hg24 C6 12 ओ 8 16 इंगेनेयुल्ल एलिमेंट्स आण इवडे वन्निरिक्कुन्न चेरिय चेरिय पीक अवडे उंड मैक्सिमम വന്നിരിക്കുന്നത് അയണിന്റെ കേസാണ് അയണിന്റെ കേസിൽ ബൈൻഡിംഗ് എനർജി പെർ ന്യൂക്ലിയോൺ മാക്സിമം ആണ് എണ്ണ 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് അതുപോലെ തന്നെ കൂടി കൂടി അല്ലേ മാസ് നമ്പർ കൂടി വരുന്നതിനനുസരിച്ച് ഇപ്പോ നമുക്ക് എടുക്കാം യൂറേനിയം യൂറേനിയത്തിന്റെ കേസ് വരുമ്പോൾ 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ബൈൻഡിംഗ് എനർജി കുറഞ്ഞു കുറഞ്ഞു വരിയാണ് ഓക്കേ അപ്പോൾ ബൈൻഡിംഗ് എനർജി കർവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതികൾ ഇതാണ് എന്താ വരിയാ मास नंबर കുറഞ്ഞിട്ടുള്ള ന്യൂക്ലിയസിന് എന്തായിരിക്കും ബൈൻഡിംഗ് എനർജി നമുക്ക് ഹൈഡ്രജൻ ഹീ അല്ലേ ഡ്യൂട്ടീരിയം ട്രിഷ്യം ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈൻഡിംഗ് എനർജിയുടെ വാല്യൂ എന്താണ് വളരെ കുറവാണ് ഓക്കേ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ കുറഞ്ഞ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ 30 ബിലോ ആയിട്ടുള്ളത് മാസ് നമ്പർ എന്ന് പറയുന്നത് 30 ബിലോ ആയിട്ടുള്ള ഏകദേശം ഇവിടെ നമുക്ക് എടുക്കാം ഓക്കേ ന്യൂക്ലിയസിന്റെ ബൈൻഡിംഗ് എനർജി പെർ ന്യൂക്ലിയോണിന്റെ വാല്യൂ എങ്ങനെയാണ് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള ന്യൂക്ലിയസിനെ എന്ത് സംഭവിക്കും സ്റ്റെബിലിറ്റി കുറവാണ് ഓക്കേ അപ്പോൾ സ്റ്റെബിലിറ്റി കുറവായിട്ടുള്ള ന്യൂക്ലിയോൺസിന് എന്ത് ചെയ്യണം സ്റ്റെബിലിറ്റി അറ്റെയിൻ ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഈ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ മാസ് നമ്പർ കുറഞ്ഞിട്ടുള്ള ന്യൂക്ലിയസ് എന്ത് ചെയ്യും ന്യൂക്ലിയർ ഫ്യൂഷന് വിധേയമാകും ഓക്കേ അപ്പോൾ എന്താണ് മാസ് നമ്പർ കുറഞ്ഞിട്ടുള്ള 30 ബിലോ ആയിട്ടുള്ള എലമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ത് ചെയ്യും അതിന്റെ സ്റ്റെബിലിറ്റി കുറവാണ് സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് അത് എന്ത് ചെയ്യും ഇൻ ഓർഡർ ടു അറ്റെയിൻ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി അറ്റെയിൻ ചെയ്യുന്നതിനു വേണ്ടിയിട്ട് This nucleus undergoes into a nuclear fusion reaction. Fusion reaction ले अपड़ okay.
അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായി അതിന്റെ അല്ലെ ഫ്യൂഷൻ ഒന്നിലധികം എലമെന്റ്സ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിലധികം എന്ത് ചെയ്യാണ് തമ്മിൽ ജോയിൻ ചെയ്യാണ് മാസ് നമ്പർ കുറഞ്ഞിട്ടുള്ള എലമെന്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ഒരു മീഡിയം റേറ്റിലേക്ക് സ്റ്റെബിലിറ്റി അതിന്റെ എന്തുവരും സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോന്റെ വാല്യൂ കൂട്ടിക്കൂട്ടി വരികയാണ് ഓക്കെ അപ്പൊ രണ്ട് എലമെന്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റയായി മാറുന്നതാണെന്ന് പറയാം ഫ്യൂഷൻ എന്ന് പറയാം ഓക്കെ അപ്പൊ ഇവിടെയുള്ള എലമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് ന്യൂക്ലിയർ ഫ്യൂഷന് വിധേയമാകും ഓക്കെ അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയാം ഇനി നമുക്ക് രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഒരു 30 മുതൽ ഒരു 120 വരെയൊക്കെയുള്ള എലമെന്റ്സ് 30 മുതൽ 120 വരെയുള്ള എലമെന്റ്സിന് എന്തുവരും മാസ് നമ്പർ ഉള്ള എലമെന്റ്സിന് എന്തുവരും ബൈൻഡിങ് എനർജി മാക്സിമം ആണ് അവ ഏകദേശം എന്താണ് സ്റ്റേബിൾ ആണ് ഓക്കെ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അയൺ ആണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് 8.75 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജി ആണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് അത് എന്തുവരും അയൺ പ്രോസസ് ചെയ്യാം ഓക്കെ ഇനി ഇങ്ങോട്ട് 120 നിന്ന് അല്ലെ മാസ് നമ്പർ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ബൈൻഡിങ് എനർജി കുറഞ്ഞു 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 വരികയാണ് അല്ലെ അപ്പോഴേ ഈ ന്യൂക്ലിയസും എങ്ങനെയാണ് ബൈൻഡിങ് എനർജി കുറവാണ് അല്ലെ ബൈൻഡിങ് എനർജി കുറവായതുകൊണ്ട് അവയ്ക്ക് സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും കുറവാണ് അപ്പൊ സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ അത് എന്ത് ചെയ്യണം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം അങ്ങനെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ന്യൂക്ലിയസ് എന്താ സംഭവിക്കാം അണ്ടർഗോസ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ അല്ലെ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വലിയൊരു ന്യൂക്ലിയസ് എന്ത് ചെയ്യാണ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് എന്ത് ചെയ്യാണ് മാറുകയാണ് ഓക്കെ അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ് അവിടെ എന്ത് ചെയ്യും മാസ് നമ്പർ അല്ലെ മാസ് നമ്പർ കുറഞ്ഞ് ഏതിനുള്ളിൽ വരും ഇൻ ബിറ്റ്വീൻ 30 and 120 ഇടയിലേക്ക് വരും അപ്പൊ അവിടുത്തെ സ്റ്റെബിലിറ്റി എന്താവും ഇൻക്രീസ് ചെയ്യും ഓക്കെ അപ്പൊ മാസ് നമ്പർ കൂടുതലുള്ള ന്യൂക്ലിയസ് എന്താ സംഭവിക്കാം ദേ അണ്ടർഗോസ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ അല്ലെ ഫിഷൻ റിയാക്ഷന് വിധേയമായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും ഓക്കെ രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ന്യൂക്ലിയസ് ആവും അപ്പൊ അതിന്റെ ഏകദേശം എന്ത് വരുന്നുണ്ട് മാസ് റേഞ്ച് ഇങ്ങോട്ട് വരും അല്ലെ മാസ് നമ്പർ എന്ന് പറയുന്നത് ഈ ഇൻ ബിറ്റ്വീൻ 30 and 120 റേഞ്ചിലേക്ക് വരും അപ്പൊ അത് എന്ത് ചെയ്യും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും അപ്പൊ മൂന്ന് പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ നിന്ന് പറയേണ്ടത് ആ പോയിന്റ്സ് ഏതൊക്കെയാണ് ഈ ഗ്രാഫിൽ നിന്നുള്ള ഒബ്സർവേഷൻ 30 ഇഫ് ദ മാസ് നമ്പർ ഈസ് ലെസ് ദാൻ 30 ആണെങ്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറവായിട്ടുള്ള ഈ ന്യൂക്ലിയസ് എന്ത് സംഭവിക്കും ന്യൂക്ലിയർ ഫ്യൂഷന് വിധേയമാകും ആൻഡ് അറ്റൈൻ സ്റ്റെബിലിറ്റി ഓക്കെ പിന്നെ ഇൻ ബിറ്റ്വീൻ 30 and 120 നമുക്ക് പറയാം എന്തായിരിക്കും ദേ ആർ ഹൈലി സ്റ്റേബിൾ ആണ് ഇപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷനും ഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല അവർ സ്റ്റേബിൾ ആണ് ഓക്കെ ഇനി എന്തൊരു 120 മാസ് നമ്പർ 120 ഗ്രേറ്റർ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം അന്നേരം അവിടെ ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോൺ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സ്റ്റെബിലിറ്റി കുറവാണ് ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി ദീസ് ന്യൂക്ലിയസ് അണ്ടർഗോസ് എന്തുവരും ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഹെവി എലമെന്റ്സ് എന്ത് ചെയ്യാണ് ഒന്നിലധികം ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറുകയാണ് അല്ലെ അപ്പൊ അതിന് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റെബിലിറ്റി കിട്ടും ഓക്കെ ഈ മൂന്ന് പോയിന്റ്സ് ആണ് നമുക്ക് അവിടെ പറയാനുള്ളത് പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നത് ഹീലിയം അല്ലെ കാർബൺ ഓക്സിജൻ എന്നീ പറയുന്ന ഈ ന്യൂക്ലിയസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവയൊരു ചെറിയ ചെറിയ പീക്ക് കാണിക്കുകയാണ് അല്ലെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളതായിട്ടുള്ള ന്യൂക്ലിയസ് ആണ് എന്തെന്ന് പറയാ ഹീലിയം കാർബൺ ഓക്സിജൻ ഒക്കെ അവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെയാണ് ഈക്വൽ ആയിരിക്കും അല്ലെ ഈ ന്യൂക്ലിയസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും നമ്പർ ഈക്വൽ ആയിട്ട് വരുന്നതാണ് അതെന്ത് ചെയ്യുന്നുണ്ട് ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ള കേസാണ് ആ പീക്ക് റെപ്രസെന്റ് ചെയ്യാം ഓക്കെ അപ്പൊ എന്താണ് മാസ് ഡിഫക്ട് എന്താണ് ബൈൻഡിങ് എനർജി ആ ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോൺ എന്ന് പറയുന്ന കർവ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുള്ളതാണ് അപ്പൊ ബൈൻഡിങ് എനർജി ഇപ്പൊ ന്യൂക്ലിയോൺ എന്ന് പറയുന്ന കർവ് നമ്മൾ എന്ത് ചെയ്യാം മൂന്ന് ഒബ്സർവേഷൻ ഉണ്ട് ആ മൂന്ന് ഒബ്സർവേഷനും അത് അല്ലെ അങ്ങനെ ആ ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അവ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കേസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഐ തിങ്ക് ദീസ് ടോപ്പിക്സ് ആർ ക്ലിയർ ഫോർ യു ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ താങ്ക് യു